ഈ വേദിയിലുള്ള േദിയിലുള്ള സഖാവ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ആഴവും ഖനവും കൂടിയ ഒരു സദസ്സാണ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയമിടിപ്പും അമരക്കാരനുമായ സഖാവ് അനാവൂർ നാഗപ്പനടക്കമുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ സദസ്സിലുണ്ട് അറിവും മാനവികതയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്ന് ഞാൻ നിന്നോട് ചൊല്ലാം ഒത്ത നടുവിൽ നിന്ന് അപ്പോഴോരോന്നാ ഈ ബാക്കി നീ പിന്നീടറിയും എന്ന കടമ്പനിട്ട കവിതയിലെ വരികൾ പോലെ ഇത്തിരി നേരം നിങ്ങളോട് സംസാരിക്കേണ്ടത് ഈ പരിപാടിയുടെ ആയിരുന്ന ടീച്ചർ അല്ലെങ്കിൽ സഖാവ് തെക്കേറ്റമായ പാറശാല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂൺ മാസം പതിനാലാം തീയതി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഞായറാഴ്ച ഒരു നെഞ്ചുവേദന കൊണ്ട് എൻ്റെ മടിയിൽ തലചായ്ച്ചു മരിച്ച എൻ്റെ അമ്മ വിദ്യാഭ്യാസ വകുപ്പിൽ ഡിഇഒയും പിന്നെ ഇവാലുവേഷൻ ഓഫീസറും ഒക്കെ ആയിരുന്നു അമ്മ പഠിച്ചത് പാറശാലയിലെ ഇവാൻ സ്കൂൾ എന്ന ഈ സ്കൂളിലായിരുന്നു എന്നുള്ളതാണ് അമ്മ ആദ്യം അധ്യാപികയായത് പാറശാലയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു അമ്മ ആദ്യം അധ്യാപികയായത് അമ്മയുടെ പേര് സൗദാമിനി തങ്കച്ചി എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിന് എവിടെ ഒരു മാതൃ സ്മരണയുടെ ഞാൻ ഈ നിൽക്കുന്ന വേദിക്കാകട്ടെ മരണം വരെയും എൺപത്തിയൊൻപത് വയസ്സിൽ മരിക്കുന്നതുവരെയും ജീവിതത്തിൽ ഉടനീളം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എൻ്റെ അച്ഛൻ്റെ മകനായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഏക പ്രശ്നമുള്ളത് ഈ അറിവും മാനവികതയും എന്ന വിഷയം കേട്ടപ്പോഴുള്ള ഭയം അങ്ങനെ നിങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ അങ്ങനെ അറിവുകളൊന്നുമുള്ള ഒരാളൊന്നുമല്ല ഞാൻ വളരെ സാധാരണമായ അറിവുകൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ ഉള്ള അറിവുകൾ തന്നെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനത്തിൻ്റെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതുപോലെ ഉള്ള അറിവുകൾ തന്നെ തെറ്റാണ് എന്ന് നമ്മൾ എന്ന് പേടിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഞാനൊക്കെ പഠിച്ചിരുന്നത് ടി വി കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബെയർഡാണ് ക്ലോണിങ് നടത്തിയത് ഇയാൻ വിൽമുട്ടാണ് വിമാനം കണ്ടുപിടിച്ചത് വിൽബർ റൈറ്റും ഓർബിൽ റൈറ്റുമാണ് എന്നൊക്കെ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രചരണ ആയുധങ്ങളും പറയുന്നു ടി വി കണ്ടുപിടിച്ചത് ധൃതരാഷ്ട്രർക്ക് മഹാഭാരത യുദ്ധം പറഞ്ഞു കൊടുക്കാൻ സഞ്ജയനാണ് വിമാനം കണ്ടുപിടിച്ചത് ഭരദ്വാജ മഹർഷിയാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ടല്ല സാക്ഷാൽ ഗണപതി വെച്ചതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് എന്ന അപ്പോൾ നമ്മുടെ അറിവുകളൊക്കെ തന്നെ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അറിവ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എന്നുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ ഈ ശാസ്ത്ര പ്രദർശനത്തിൻ്റെ സ്റ്റാളുകളൊക്കെ കണ്ടു നിങ്ങൾക്ക് വർത്തമാനകാലത്തിൽ ഈ കെട്ടകാലത്തിൽ ഈ രാജ്യത്തിൽ ഏറ്റവും ഭാഗ്യം ചെന്ന കുട്ടികളുടെ കൂട്ടായ്മയ്ക്കുടമയാണ് നിങ്ങൾ എന്ന് അഭിമാനിക്കാൻ കഴിയും ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ കുലത്തിൻ്റെ ഗോത്രത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യൻ സമ സമാനമായ ജീവിത ശൈലികളുള്ള മനുഷ്യൻ സഹജാതനായും സമൂഹത്തിൻ്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു ദുരിതകാലത്തിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ നിങ്ങളുടെ അറിവിനുമേൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമേൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനുമേൽ സർവസംരക്ഷണവും ഒരുക്കുവാൻ കഴിയുന്ന അതിന് പ്രാപ്യമായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതോ ഏകമോ ആയ സംസ്ഥാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ കേരളീയരാകുന്നതിൽ ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞത് മലയാളികൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഭാഗ്യത്തിന് പിന്നിൽ ഈ നാടിൻ്റെ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ വളർച്ചയും ഒക്കെയുണ്ട് നമ്മൾ അറിവിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അറിവ് എന്താണ് എന്ന് പല ഗുരു പല പലതവണ പലരും ചോദിച്ചിട്ടുണ്ട് ഈ ക്യുസ് മത്സരത്തിൽ ഇവിടെ ക്യുസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഈ ക്യുസ് മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടുന്നതിൻ്റെ പേരാണോ അറിവ് മത്സര പരീക്ഷയ്ക്ക് എല്ലാത്തിനും ശരിയുത്തരം എഴുതുന്നതിൻ്റെ പേരാണോ അറിവ് അത് ഇൻഫർമേഷനാണ് വിവരമാണ് ശരിയാണ് വിവരത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള ഒരു ദൂരമുണ്ട് നിങ്ങളുടെ പഠനമുറികളും പരീക്ഷണശാലകളും പാഠപുസ്തകങ്ങളും സ്കൂളുകളും നിങ്ങൾക്ക് വിവരം സമ്മാനിക്കുന്നു എന്നതിൽ സംശയമേ ഇല്ല ബാലസംഘം പോലുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്ക് എന്ത് സമ്മാനിക്കുന്നുവെന്ന് ചോദിച്ചാൽ വിവരത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ദൂരം കുറയ്ക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ലക്ഷ്യം എന്താണ് ഈ വിവരവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പറയണമെങ്കിൽ ഗാന്ധിജി എവിടെയാ ജനിച്ചേ ഉറക്ക പറയൂ എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് കേട്ടില്ല ഒക്ടോബർ രണ്ട് ഇതാണ് വിവരം ഇത് വേണം ഇത് വേണ്ടെന്നല്ല പറയുന്നേ ഇത് വേണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം ക്വിസ് മത്സരത്തിൽ ചോദിച്ചാലും എഴുതിക്കോളൂ പക്ഷെ ബാലസംഘം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വിവരത്തിൽ നിന്നും മറ്റൊരു വിജ്ഞാനത്തിലേക്കുള്ള ദൂരത്തെ കുറിച്ചാണ് ആ ദൂരത്തിൽ ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലല്ല ഗാന്ധിജി ജനിച്ചത് എണ്ണൂറ്റി അറുപത്തൊമ്പതിലല്ല ഒക്ടോബർ രണ്ടിനുമല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ടിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മെരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ട് വെള്ളക്കാരൻ കറുത്തവനെ ആട്ടിയോടിച്ച തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തൻ്റെ ജീവിതം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും അവിടെ ഗാന്ധിജി ജനിച്ചതും എന്ന് തിരിച്ചറിയുന്നത് അറിവാണ് അപ്പൊ ഇൻഫർമേഷനിൽ നിന്നും നോളജിലേക്കുള്ള ഈ യാത്രയാണ് ബാലസംഘം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കാൻ ശ്രമിക്കുന്നത് ഇൻഫർമേഷനിൽ നിന്നും നോളജിലേക്കുള്ള ആ യാത്രയ്ക്കൊരു ഒറ്റ മാധ്യമമേ ഉള്ളൂ ആ മാധ്യമത്തിൻ്റെ പേരാണ് മാനവികത എന്നത് ഒപ്പം ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റു മനുഷ്യരെ തിരിച്ചറിയുവാൻ നിങ്ങളുടെ അറിവുകൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നുവെങ്കിൽ ആ അറിവിന് മാത്രമാണ് വിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുക നിങ്ങൾ നിശബ്ദരായി കേൾക്കണ്ട കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ സംസാരിച്ചു തീരുന്ന അത്രയും നേരം നിങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്ന് മോചിതരാകണം ആ അപകടകരമായ അവസ്ഥ എന്താണെന്നറിയോ അച്ചടക്കം ഡിസിപ്ലിൻ വേണ്ട കുറച്ച് നേരത്തേക്ക് പണ്ടര നായ്ക്കുട്ടികളുടെ ദീനരോദനങ്ങൾ കേട്ട് അലോസരപ്പെടരുത് ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തി നിനാദം പോലും നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകണം ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യയുടെ കുട്ടികളാണ് നിങ്ങൾ പറഞ്ഞ ആൾ ആരാണെന്നറിയോ സ്വാമി വിവേകാനന്ദ അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് എല്ലാവരെയും പുറത്താക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ അറിവ് ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് തോ ചോദ്യമുയരുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വൈജ്ഞാനിക പ്രവർത്തനം ഏതാണ് ഒരാളിന് ചെയ്യാൻ കഴിയാവുന്ന പുസ്തകം വായിക്കാ വായിച്ചിട്ടില്ലാത്ത ഒരാളാകട്ടെ പരീക്ഷയിൽ മാർക്ക് കിട്ടാത്ത ഒരു കുട്ടിയാകട്ടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജ്ഞാന പ്രവർത്തനം ഏറ്റവും വലിയ കലാപ്രവർത്തനം ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം അതെന്താണെന്ന് പറയാമോ പ്രേമോ അത് ചിരിക്കുക എന്നതാണ് അവരരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നതിലാണ് നമ്മുടെ അറിവ് ആരംഭിക്കുന്നത് ആ അറിവ് കൂടുതൽ ശക്തമായി വളരുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലുകൂടി സൃഷ്ടിക്കുവാൻ കഴിയുമ്പോൾ അവരെ പുഞ്ചിരികൾക്ക് ഉടമകളാക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ അറിവിന് അർത്ഥമുണ്ടാകുന്നത് അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഒരു അമേരിക്കൻ മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് ഒരു പുഞ്ചിരിയുടെ ചിത്രം കാണിച്ചിട്ട് ആ വാർത്ത വാർത്ത എഴുതിയിരിക്കുന്നു സി ദ ഡിവിനിറ്റി ഓഫ് എ സ്മൈൽ ഒരു പുഞ്ചിരിയുടെ ദിവ്യത്വം എന്താണെന്ന് തിരിച്ചറിയൂ എന്ന് എന്തായിരുന്നു ആ വാർത്തയിലെ ചിരി ചിരിയെന്നറിയോ അത് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണാറുള്ള നമ്മളെയെല്ലാം നമ്മുടെയെല്ലാം ആൽമരങ്ങളായി ജീവിച്ച വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത വേദനയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുള്ള ഒരു ലോകമാണ് നമ്മുടേത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരുന്ന പെൻഷനുകളും അവർക്ക് കിട്ടിയിരുന്ന ക്ഷേമ പദ്ധതികളും ഒക്കെ തന്നെ മുടങ്ങി മുടങ്ങി കിടന്നപ്പോൾ അത് മാറ്റി അവർക്ക് കിട്ടിയിരുന്നതിൻ്റെ ഇരട്ടിയാക്കി മാറ്റി അവരുടെ കയ്യിലേക്ക് ഒരു പോസ്റ്റീവ് വുമൺ അവരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അത് ഏറ്റുവാങ്ങി ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു അമ്മ ചിരിച്ച ആ തൂപ്പുഞ്ചിരിയുടെ ചിത്രം അമേരിക്കയിലെ മാധ്യമത്തിൽ വരെ വന്നിട്ട് പറഞ്ഞു സീ ദ സ്മൈൽ ഓഫ് ഡിവിനിറ്റി ഇതാണ് ദിവ്യമായ പുഞ്ചിരി എന്ന് അപ്പം അതൊരു വൈജ്ഞാനിക പ്രവർത്തനമാണ് ആ വിജ്ഞാന പ്രവർത്തനം നമ്മൾ ചിരിക്കുന്നത് പോലെ നമുക്കൊപ്പം ജീവിക്കുന്ന സമൂഹത്തിലെ മനുഷ്യരുടെ ജീവിതങ്ങളിൽ പുഞ്ചിരി വിടർത്താൻ കഴിയുക എന്നതൊരു വിജ്ഞാന പ്രവർത്തനമാണ് അവിടെയെല്ലാം നമ്മൾ എന്ന വാക്കാണ് പ്രധാനം ഇവിടെ ശാസ്ത്ര പ്രദർശനമാണ് അല്ലേ നടക്കുന്നത് ഞാൻ രണ്ട് ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയാം രണ്ട് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറയാം അതിലൊരാളിൻ്റെ പേര് വിൽഹം കോൺറാഡ് റോൺഷൻ എന്നാണ് റോൺജൻ നിങ്ങൾക്കറിയാം എന്താ റോൺജൻ കണ്ടുപിടിച്ചേ ഉറക്കെ പറഞ്ഞോ എക്സ് റേ വിൽഹം കോൺറാഡ് റോൺജൻ എക്സ് റേ കണ്ടുപിടിച്ചു മോൾക്കറിയാം റോൺചനെ ജോസഫ് സിറിൽ ബാംഫോർഡ് ബാംഫോഡ് അറിയോ ഇല്ല ഇനി ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസമാകണം നിങ്ങളുടെ വൈജ്ഞാനിക വ്യത്യാസങ്ങൾ നിങ്ങളുടെ അറിവിലെ വ്യത്യാസം എന്തുകൊണ്ട് റോൺഷനെ അവൾക്കറിയാം ബാംഫോഡിനെ അവൾക്കല്ലെങ്കിൽ നമുക്കറിയില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ ആ റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചപ്പോൾ ലോകം മുഴുവൻ റോൺജനോട് പറഞ്ഞു നിങ്ങൾ ഇതിന് റോൺജൻ റേസ് എന്ന് പേരിടൂ ഇതിൻ്റെ പേറ്റൻറ് നിങ്ങൾ സ്വന്തമാക്കൂ എന്ന് റോൺജൻ പറഞ്ഞു ഇത് വരാനിരിക്കുന്ന മനുഷ്യ കുലത്തിനു വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട ഒരു ശാസ്ത്ര നിയോഗമാണ് ഇതിന് ഒരാളല്ല ഉടമസ്ഥൻ ഇതിന്റെ ഉടമസ്ഥൻ വരാനിരിക്കുന്ന മനുഷ്യ കുലമാണ് അർഹിക്കുന്ന സമൂഹമാണ് അതുകൊണ്ട് ഇതിന് റോൺജൻ റൈസ് എന്ന് പേര് വേണ്ട എനിക്ക് പേറ്റൻറ്റും വേണ്ട ഇതിന് എക്സ് റൈസ് എന്ന് പേര് ലോകം മുഴുവൻ റോൺജനെ തിരിച്ചറിയുന്നു ആദരിക്കുന്നു പേരൊന്നുമില്ലെങ്കിലും ജോസഫ് സിറൽ ബാംഫോഡെന്ന മനുഷ്യനൊരു സംഗതി കണ്ടുപിടിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു നിങ്ങൾ ഈ ഉപകരണത്തിന് എന്താ പേരിടുന്നത് എന്ത് പേരിടാൻ എൻ്റെ മാത്രം പേരിട്ടാൽ മതി എന്റെ പേര് തന്നെ ഉപകരണത്തിനും കിടക്കട്ടെ എന്ന് പറഞ്ഞു അയാൾ അയാളുടെ പേര് തന്നെ ഇട്ടു ജോസഫ് സെറിൽ ബാംഫോർഡ് നമുക്കറിയില്ല പക്ഷേ അറിയാം കാരണം ഇന്ന് ആ ഉപകരണം അറിയപ്പെടുന്നത് ജോസഫിൻ്റെ ജെയും സെറിലിന്റെ സിയും ബാംഫോഡിന്റെ ബിയും മാത്രം ചേർത്ത് ജെ സി ബി എന്ന പേരിലാണ് ആ ഉപകരണം അറിയുന്നത് പക്ഷേ ജെ സി ബിക്ക് ആ പേര് വരാൻ കാരണം കണ്ടുപിടിച്ച മൂപ്പര് മൂപ്പരുടെ പേരാണ് ജോസഫ് സിറിൽ ബാംഫോർഡ് ആണെന്നൊന്നും നമുക്കറിയില്ല അവനവനു മാത്രം ഉതകുന്നവരുടെ ലോകമല്ല അറിവിൻ്റേത് മറിച്ച് അപരരെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്ന നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിനു വേണ്ടി നമ്മുടെ വൈജ്ഞാനിക ഭാവത്തെ വിനിയോഗിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അറിവ് പ്രസക്തമാകുന്നത് എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത് ആ പ്രസക്തമായ അറിവിൻ്റെ വഴികളിൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും വെല്ലുവിളികൾ നമുക്ക് അതിജീവിക്കാൻ കഴിയണം അറിവ് നേടാൻ എളുപ്പമാകും കേട്ടോ മാനവികമായ അറിവ് നേടാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഒരു മന്ത്രം പഠിക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രം അറിവ് നേടാനുള്ള മന്ത്രം പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിവുള്ളവരായി മാറാം മന്ത്രം അറിയണോ വേണോ വേണം മന്ത്രങ്ങൾ ആ മന്ത്രം മാത്രം പക്ഷേ സ്കൂളുകൾ പഠിപ്പിക്കാറില്ല വീട്ടുകാർ പഠിപ്പിക്കാറില്ല അധ്യാപകർ പഠിപ്പിക്കാറില്ല ഇനി പറയുന്ന കുട്ടികളോട് വഴക്കും പറയും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മന്ത്രങ്ങൾക്ക് ഒരു കുറവുള്ള നാടല്ല നമ്മുടേത് കളിക്കാവള മുതൽ തലപ്പാടി വരെ നീളുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ സർവേ കണക്ക് പ്രകാരം മുപ്പത്താറായിരത്തിൽ പരം ദൈവങ്ങളുണ്ട് ഏത് സങ്കല്പത്തിലെ ദൈവങ്ങളല്ല മനുഷ്യരായ ദൈവങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ദൈവം ഉമ്മ കൊടുക്കുന്ന ദൈവം ഭസ്മം കൊടുക്കുന്ന ദൈവം മുത്തം കൊടുക്കുന്ന ദൈവം വൈക്കോല്ലോറി പോലെ ഇരിക്കുന്ന ദൈവം പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന ദൈവം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കിഴക്കോട്ട് പോകണമെന്ന് പറയുന്ന ദൈവം വടക്കുവശത്ത് വേറെ ദൈവമാ പരസ്യം കൊടുത്ത് കിഴക്കുവശത്ത് ദൈവമാണ് ഇത്രയും ദൈവങ്ങളുണ്ട് അതിന് കിടക്കായ മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ അറിവ് നേടാൻ പഠിക്കേണ്ട മന്ത്രം നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല ആ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആ മന്ത്രം പഠിച്ചാൽ അത് പറഞ്ഞാൽ നിങ്ങൾ അറിവുള്ളവരായി തീർന്നു തുടങ്ങുന്നു അറിവുള്ളവരാകാനുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു ആ മന്ത്രം അറിയണമെങ്കിൽ നിങ്ങളൊരു പഴയ കച്ചവടക്കാരൻ ചതുർവേദി എന്ന് പറയുന്ന ഝാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു കുഗ്രാമത്തിൽ ഒരു കൊച്ചു മാടക്കടയിൽ ആപ്പിളുകൾ നിന്ന് നടന്ന എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള ചതുർവേദി എന്ന ഒരു പാപം മനുഷ്യനെക്കുറിച്ച് അറിയണം അയാൾക്ക് എഴുതാനറിയില്ല വായിക്കാനറിയില്ല ഒപ്പിടാനറിയില്ല ഇംഗ്ലീഷ് അറിയില്ല അയാൾ വിരലടയാളം മാ പതിപ്പിക്കാറുള്ളത് കാരണം എന്താ ഒപ്പിടാൻ അറിയില്ല എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ഒപ്പിടാൻ അറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത ചതുർവേദിക്ക് ഇതൊന്നും അറിയാത്തത് അയാളുടെ കുറ്റം കൊണ്ടല്ല കുറച്ച് അയാളുടെ കുട്ടിക്കാലത്തൊന്നും അവിടെ സ്കൂളില്ലായിരുന്നു അപ്പോൾ നിരക്ഷരനായ എഴുത്തും വായനയും അറിയാത്ത ചതുർവേദി പക്ഷേ ആ വർഷം അമേരിക്ക കേന്ദ്രമായ വേൾഡ് വാച്ച് എന്ന സംഘടന നടത്തിയ ഒരു സർവേയിൽ ട്വന്റി ഡിഫറെൻ്റ്ലി സക്സസ്ഫുൾ അച്ചീവേഴ്സ് ഓൺ ദ ഗ്ലോബ് ഈ ഭൂഗോളത്തിലെ ഇരുപത് വ്യത്യസ്തരായ നേട്ടക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സർവേയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരനായി മാറി എന്താ കാര്യം വെച്ചാൽ അയാളുടെ ആ കൊച്ചു മാടക്കടയിലൂടെ അയാൾ ആ വർഷം പത്ത് തൊണ്ണൂറ് കോടി ആപ്പിളുകളാണ് വിറ്റത് അപ്പൊ എഴുത്തും വായന എന്ന് അറിയില്ലെങ്കിൽ അയാൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് വിജയിച്ച കച്ചവടക്കാരനാണ് അല്ലേ അയാൾ ഇങ്ങനെ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഇയാൾ ഇങ്ങനെ അവാർഡ് വാങ്ങാൻ മുന്നിലോട്ട് നടന്നുപോയിക്കൊണ്ടിരുന്നപ്പോ പത്തിരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള വെള്ളാരം കണ്ണുകളും സ്വർണ സുന്ദരിയായ ഒരു സ്വീഡൻകാരി പെൺകുട്ടി ഇയാളെ തടഞ്ഞു നിർത്തി ആരെ തടഞ്ഞു നിർത്തി ചതുർവേദിയെ ഏത് ചതുർവേദിയെ എഴുതാൻ അറിയാത്ത വായിക്കാൻ ൂ വായിക്കാൻ ഇംഗ്ലീഷ് ആ ചതുർവേദിയെ സ്വീഡൻകാരി തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു മിസ്റ്റർ ചതുർവേദി ഹൗ ഡു ലൈക് ടുക്ഷൻസിസ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് പറയാൻ പറ്റുമോ ഉറക്ക പറയൂ പറ്റോ ആ അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി കാരണം പുള്ളിക്കാരൻ നല്ല വടിവൊത്ത് ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ഇംഗ്ലീഷ് വാചകം അയാൾ പഠിച്ചിട്ട് പോയി ആ വാചകമാണ് അറിവ് നേടാൻ നിങ്ങൾ പഠിക്കേണ്ട മന്ത്രം ആ വാചകം പറയാനാണ് നിങ്ങൾ ആർജവം കാണിക്കേണ്ടത് ആ വാചകം എന്താണെന്നറിയോ മോളെ അപ്പ് എഴുന്നേക്കൂ ഡു യു നോ ആ വാചകം അറിയോ തലയാട്ടിയെ പോരെ പറയൂ അറിയോ ഡു യു നോ മൈക്കിൽ ഇംഗ്ലീഷിൽ പറയൂ ഞാൻ ഇംഗ്ലീഷിലല്ലേ ചോദിച്ചേ നോ എസ് നോയും മാത്രം പറഞ്ഞാൽ വാചകത്തിൽ തന്നെ ഡു യു നോ ഉറക്ക പറയൂ ആ മൈക്കൊന്ന് കൊടുക്കാമോ ആ പറഞ്ഞത് ഉറക്ക പറയൂടെ ഒരു കൈയടി കൊടുക്കൂ കാരണം എടാ നീ പറഞ്ഞതാണ് ഉത്തരം ഐ ഡോ അറിവു നേടാൻ നിങ്ങൾ പഠിക്കേണ്ട മന്ത്രം അതാണ് ഐ ഡോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശീലിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എനിക്കെന്തറിയില്ല എനിക്ക് എന്തുകൊണ്ടറിയില്ല എങ്ങനെ അറിയാൻ കഴിയും എന്ന് നമ്മൾ നമ്മളോട് ചോദിച്ചു തുടങ്ങുന്നത് ഐ ഡോ നോ എന്ന് പറയുമ്പോൾ മാത്രമാണ് വാട്ട് ഐ ഡോ നോ വൈ ഐ ഡോ നോ ആൻഡ് ഹൗ ഐ വിൽ ബി ഏബിൾ ടു നോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് ആ ചോദ്യം നമ്മളെ അറിവിലേക്ക് സഞ്ചരിക്കുവാൻ പ്രാപ്തരാക്കുന്നു അപ്പൊ അറിവ് നേടുവാനും അറിവ് തേടുവാനും അറിവെന്ന സിംഹത്തിനോട് യുദ്ധം ചെയ്യുവാനും തയ്യാറാകാൻ ആദ്യം മനസ്സിന്റെ ജനാലകളും വാതിലുകളും തുറന്നിട്ട് ഉൾക്കൊള്ളുവാൻ സ്വീകരിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായ ഒരു മനസ്സിന്റെ ഉടമയാകണം നിങ്ങൾ പിന്നെന്താ മാനവികമായ അറിവ് നേടണമെങ്കിൽ മറ്റൊന്നുകൂടി വേണം എന്തു വേണം ലോകത്തിലെ ആദ്യത്തെ വിജയിയുടെ മനസ്സ് നമുക്കുണ്ടാവണം ലോകത്തിലെ ആദ്യത്തെ വിജയി ആരാണ് എന്നറിയോ ലോകത്തിലെ ആദ്യത്തെ വിജയിയെ കണ്ടെത്തുവാൻ ഏറ്റവും മിടുക്കനെ കണ്ടെത്തുവാൻ വേണ്ടി പണ്ടൊരു മത്സരം നടന്നു വാശിയോടെ പൊരുതി പരസ്പരം പിണങ്ങി പിണഞ്ഞ് അഞ്ച് പേർ തമ്മിൽ മത്സരിച്ചു ഏറ്റവും മിടുക്കനാർ എന്ന് കണ്ടെത്തുവാൻ തങ്ങളിൽ മുറിവുകളേൽപ്പിച്ച് മത്സരിച്ച ആ അഞ്ച് പേർ ഈ അഞ്ച് വിരലുകളായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ പിണങ്ങി പിണഞ്ഞ് മത്സരിച്ചപ്പോൾ ഒരു ശക്തി ജൂരിയായി വന്നു ദൈവമെന്ന് ചിലർ പേരിടാം നം കൃഷ്ണൻ എന്ന് പേരിടാം ക്രിസ്തുവെന്ന് പേരിടാം നബിസുറല്ലാഹു അലൈവിസ്ലം എന്ന് പേരിടാം ബുദ്ധൻ എന്ന് പേരിടാം ജിനൻ എന്ന് പേരിടാം അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയാണ് ദൈവമെന്ന് കരുതുന്ന വിശ്വാസത്വമാണ് എന്നും പേരിടാം എന്തായാലും ആ ശക്തി നിഷ്പക്ഷമായ ശക്തി വന്നു നിന്നിട്ട് വിരലുകളോട് പറഞ്ഞു നിങ്ങൾക്ക് അടിപൊളി കൂടണ്ട നിങ്ങളിലേറ്റവും അറിവുള്ള ഏറ്റവും മിടുക്കനായ വിജയി ആര് എന്ന് ഞാനിപ്പോൾ കണ്ടെത്തി തരാമൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഓരോരുത്തരായി മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ കേമത്തം എന്താണെന്ന് എന്നോട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മതി ഓരോ വിരലായി മുമ്പ് വന്നു ആദ്യം വന്നത് പെരുവിരല പെരുവിരൽ വന്നിട്ട് പറഞ്ഞു ദൈവമേ ലോകത്തിലെവിടെയും ഒരു വിജയി അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നെ ഉയർത്തിക്കാട്ടുമ്പോഴാണ് തം ംസപ്പിലൂടെയാണ് അല്ലേ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് എന്നെ പതിപ്പിക്കുന്നതിലൂടെയാണ് തമ്പ് ഇംപ്രഷനിലൂടെയാണ് ഒരു കടലാസ് കടലാസർഷണം എടുക്കണമെങ്കിലും ഞാൻ കൂടി ചേർന്ന് ഇങ്ങനെ പിടിക്കണം ഇതിനെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തിലെ മൃണ്മയമായ ഈ വിശ്വപ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ആദ്യം നുണയുന്നത് എന്നെയാണ് ഞാൻ മാതൃത്വത്തിന്റെ പ്രതീകമാണ് ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് മദർഹുഡ് അതുകൊണ്ട് ഞാനാണ് വിജയ് ദൈവം പറഞ്ഞു കൊള്ളാം നീ എവിടെ ഇരിക്കാൻ അടുത്തയാൾ വരട്ടെ എന്നായി രണ്ടാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ചൂണ്ടുവിരലാണ് ദുരധികാരത്തിനെതിരെ ചൂണ്ടുന്ന വിരലാണ് മാത്രമല്ല ലക്ഷ്യബോധത്തിൻ്റെ വെടിവെക്കാൻ അമ്പയ്യാൻ കാരം കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വിരൽ ഞാനാ ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ് ആജ്ഞാശക് ആജ്ഞാശക്തിയുടെ വിരൽ ഞാനാ സ്റ്റാൻഡപ്പ് ഇയാളല്ല ഇരിക്കൂ സ്റ്റാൻഡപ്പ് ഇയാൾ ഇരിക്കൂ സ്റ്റാൻഡപ്പ് എഴുന്നേക്കു ഏഹ് മോനി സ്റ്റാൻഡപ്പ് മോളിരിക്കേ പറയട്ടെ സ്റ്റാൻഡപ്പ് ഇരിക്കടോ പറയട്ടെ സ്റ്റാൻഡപ്പ് സിഡ്ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ് വിരൽ പറഞ്ഞ കാര്യം പറഞ്ഞതല്ലേ അല്ല നീ വിരലുകൊണ്ടായിരുന്നെങ്കിലും പറയുമോ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്ന് ഇല്ല അപ്പം ആജ്ഞാശക്തിയുടെ വിരൽ ഞാനാണ് ദൈവം പറഞ്ഞു കൊള്ളാം നീയും പറഞ്ഞത് ശരി അടുത്ത ആൾ വരട്ടെ എന്നായി മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ഏറ്റവും ഉയരം കൂടിയ ആൾ മാത്രമല്ല നായകനാണ് നായകൻ എപ്പോഴും മധ്യത്തിലാവുണ്ടാവുക രണ്ട് സഹായികളാണ് രണ്ട് വശങ്ങളിൽ ഉണ്ടാവുക കൊള്ളാമെന്നായി ദൈവം നാലാമത്തെ ആളുടെ ചെറിയൊരു നാണം ഉണ്ടായിരുന്നു ഒരൽപ്പം നാണിച്ച് തലതാഴ്ത്തി തലതാഴ്ത്തിൽ ലജ്ജിച്ച് തലകുരിച്ച് വന്ന നാലാമത്തെ വിരൽ പറഞ്ഞു ആദ്യത്തെ മൂന്ന് വിരൽ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ഇതൊക്കെ ശരിയാവണമെങ്കിൽ വിരലുണ്ടാവണ്ടേ വിരലുണ്ടാവണമെങ്കിൽ ഉണ്ടാവണ്ടേ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ കെട്ടിയോൾ ഉണ്ടാവണ്ടേ കെട്ടികോൾ ഉണ്ടാവണമെങ്കിൽ പ്രണയം ഉണ്ടാവണ്ടേ വിവാഹം ഉണ്ടാവണ്ടേ അപ്പോൾ ഒരു മോതിര അണിയിക്കേണ്ടേ അതിന് ഞാൻ തന്നെ വേണം ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ എന്നായി നാലാം പിരിൽ നാല് വിരലിങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ചാമത്തെ കുഞ്ഞു കുഞ്ഞുവിരലിനൊന്നും പറയാനില്ല അഞ്ചാമത്തെ വിരൽ വന്നു പറഞ്ഞു ദൈവമേ ഒന്നാമത്തെ വിരൽ പറഞ്ഞത് ശരിയാ വിജയി രണ്ടാമത്തെവരിൽ ആജ്ഞാശക്തി ഉണ്ട് തർക്കമില്ല മൂന്നാമത്തെ നായകനാണ് തീർച്ച നാലാമത്തെ പ്രണയമാണ് ഉറപ്പ് പക്ഷെ എന്റെ സംശയം അതൊന്നുമല്ല വിജയി ആണെന്നുള്ള വിശ്വാസത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോ ആജ്ഞാശക്തിയുടെ അധീശ്വത്വ ഭാവത്തിൽ ഈ രണ്ടാം വിരൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമ്പോ പ്രണയചാബല്യത്തിൽപ്പെട്ട് ഈ നാലാം വിരൽ തളർന്നു പോകുമ്പോ നായകത്വത്തിന്റെ മൂഢചിന്തയിൽ മൂന്നാം വിരൽ അബദ്ധങ്ങൾ കാണിക്കുമ്പോ നിങ്ങൾ ഇവരോടെല്ലാം ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നാമനായി ഇങ്ങനെ ഏറ്റവും മുന്നിൽ നിന്ന് കൈകോപ്പുമ്പോഴല്ലേ എന്നാണ് അഞ്ചാമത്തെ പേരിൽ ദൈവത്തിനോട് ചോദിച്ചത് അപ്പൊ അന്ന് ദൈവം വിധിയെഴുതി അഞ്ചാമത്തെ പേരിലാണ് ഏറ്റവും അറിവുള്ളവൻ ഏറ്റവും ശ്രേഷ്ഠൻ എന്താ കാര്യം എന്താ കാര്യം പറയേ വിനയം കൊണ്ട് കൈകൂപ്പുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണോ കരുതുന്നത് അല്ല മറിച്ച് അതൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി പിന്നിലാക്കപ്പെട്ടു പോകുന്ന മറ്റുള്ളവർക്കു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുവാൻ കഴിയുന്ന സഹജമായ ആർജവത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ അറിവുള്ളവനായ അഞ്ചാം വിരൽ മാറുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ അറിവ് അഞ്ചാം വിരലാകുമ്പോഴാണ് എങ്കിൽ അത് മറ്റുള്ളവർക്കു വേണ്ടി മുന്നിൽ നിൽക്കുവാൻ കഴിയുന്ന മനസ്സ് ജനിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും ആഴമുള്ള ഏറ്റവും അഗാധമായ അറിവിൻ്റെ പേര് അപരസ്നേഹം എന്നതാണ് ഒപ്പം ജീവിക്കുന്നവരെ തിരിച്ചറിയുവാൻ കഴിയുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ നമുക്ക് നമ്മൾ എന്തിനാ നമ്മുടെ അറിവ് എന്തിനു വേണ്ടിയാണ് നമ്മൾ അറിവുള്ളവരാകുന്നത് എന്താണ് ഈ പരസ്നേഹം വേണം മനുഷ്യരെ സ്നേഹിക്കണം സമൂഹത്തെ തിരിച്ചറിയണം പുരോഗമന ചിന്ത വേണം അതൊക്കെ എന്തിനാണ് ആരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയി എന്ന് ചോദിച്ചാൽ അത് ഈ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല ഒരാളിൻ്റെ വിജയത്തിൻ്റെ നേട്ടങ്ങളെ ആ വിലയിളക്കുന്നത് മരണശേഷമാണ് മരിച്ച ശേഷവും ജീവിക്കാൻ ഒരാളിന് കഴിഞ്ഞാൽ അയാളാണ് വിജയി അറിവുള്ളയാൾ മരിച്ച ശേഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി പുനർജന്മം അങ്ങനെയുള്ള സംഗതികളിലൊന്നും വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ മരിച്ച ശേഷം ആളുകൾ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ കോടീശ്വരന്മാർ ഒരുപാട് പേർ മരിച്ചുപോയിട്ടും ഗാന്ധിജിയടക്കം ചെകുവേരയടക്കം ഒരുപാട് പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നമുക്ക് ശേഷം വരുന്ന തലമുറ നമ്മുടെ മൗലികമായ സംഭാവനകളെ അറിവുകളെ നന്മകളെ സ്നേഹനിർഭരമായ ജീവിതത്തിനെ പിന്തുടരാൻ തയ്യാറാകുമ്പോഴാണ് മരണശേഷം നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വൈജ്ഞാനിക പ്രവൃത്തി നിങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഭേദപ്പെട്ട ലോകം സമ്മാനിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറിയ തൂവൽ താഴെയിട്ടാൽ മതി ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടു മാത്രം മതി അതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതം എന്ന് കവി പറഞ്ഞതും അതുകൊണ്ടാണ് നമുക്ക് ശേഷം വരുന്നവർക്ക് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ലോകം സമ്മാനിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ചിന്തകളിലൂടെ പോകുമ്പോഴാണ് വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇപ്പൊ ഇന്നോ എനിക്കോ നിങ്ങൾക്കോ ഈ നാളെയോ മറ്റോ അല്ല നമുക്ക് ശേഷവും ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കേണ്ടവരുടെ യാത്രാക്ലേശവും യാത്രാ ദുരിതവും എല്ലാം ലഘൂകരിച്ച് അവർക്ക് കുറച്ചുകൂടി സുഭദ്രമായ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതിയുടെ പേര് എന്താണ് കേറയിൽ എന്ന പദ്ധതിയാണ് ദീർഘവീക്ഷണത്തോടുകൂടി ജീവിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ളവർക്ക് വേണ്ടിയോ അച്ഛനോ അല്ല നമുക്കും നമുക്ക് ശേഷം വരുന്നവർക്കും വേണ്ടി സ്വപ്നം കാണാനും ജീവിക്കാനും കഴിയുക അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ത്യാഗനിർഭരമായ പ്രവൃത്തികൾ ഏർപ്പെടേണ്ടി വരും നമ്മൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വരും ആ സഹനങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ അറിവ് എന്ന സമവാക്യമുണ്ട് പണ്ട് നിങ്ങൾ ഇത് നമ്മളിപ്പോ പാറശാല തെക്കേറ്റ് തെക്ക് പാറശാല എന്നൊക്കെ നമ്മൾ ടീച്ചർ പറഞ്ഞില്ലേ വടക്കൊരു സ്ഥലമുണ്ട് തലശ്ശേരി ഏതാണ് തലശ്ശേരി തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു ദേവാലയം ഒരു മുസ്ലിം ദേവാലയം ആക്രമിക്കുവാൻ വേണ്ടി ഒരു സംഘം ആളുകൾ തയ്യാറെടുത്ത് ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ച ഒരു വലിയ മനുഷ്യൻ യു കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു ആ കാലഘട്ടത്തിൽ മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ പരസ്പരം ശത്രുവായി തലശ്ശേരിയിൽ മാറി ആളുകൾ തമ്മിൽ കണ്ടാൽ മുഖത്ത് നോക്കാതെയായി മതമായി അവരെ ഭരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഉറ്റവർ പോലും മതത്തിൻ്റെ പേരിൽ രണ്ടായി നിന്ന് യുദ്ധം ചെയ്യുന്ന അവസ്ഥ ചോരയും കമന്ധങ്ങളും ശരീരങ്ങളും കൊണ്ട് മുറിവേറ്റവരെ കൊണ്ട് തലശ്ശേരി വല്ലാതെ നിറഞ്ഞപ്പോൾ അന്ന് ആ തലശ്ശേരിയെ സംരക്ഷിച്ച് അവിടെ മനുഷ്യർ തമ്മിൽ മത ഉണ്ടാകാതെ ആ നാടിൻ്റെ മതസ്വാസ്ഥ്യം നിലനിർത്തി ആ നാടിനെ സംരക്ഷിക്കാൻ പ്രധാന പങ്കുവഹിച്ചതാർ എന്നതിനെക്കുറിച്ച് അന്തരിച്ചു പോയ മുൻ മന്ത്രി ശ്രീ എം വി രാഘവൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി ഇന്ന് തലശ്ശേരി നിലനിൽക്കുന്നതിന് പിന്നിൽ മൂന്നാളുകളായിരുന്നു എന്ന് മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യാതെ ഒരുപാട് പേർ നിരത്തിൽ മൃതശരീരങ്ങളായി അവശേഷിക്കാതെ ആ നാട് നിലനിർത്തിയതിന് പിന്നിൽ മൂന്ന് പേരാണ് അതിലൊരാൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ എ കെ ജി ആരാ പറഞ്ഞേ അര കൈയർത്തു ആ മിടുക്കി എ കെ ജി മറ്റൊരാൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വലമായ പ്രദീപ്തമായ ശോഭായമാനമായ വ്യക്തിയായിരുന്ന സഖാവ് സി എച്ച് കണാരൻ മൂന്നാമത്തെ ആൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിന്റെയോ പേരിൽ ആ നാടിൽ മനുഷ്യർ പരസ്പരം വെട്ടിമരിച്ച് ഈ നാടിൻ്റെ മതേതരത്വം അവസാനിപ്പിക്കുവാൻ മതേതരത്വം നശിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് ആ നാടിൻ്റെയും കേരളത്തിന്റെയും മതേതരത്വം സംരക്ഷിക്കാൻ അന്ന് യത്നിച്ച ആ മൂന്നാമത്തെ ആൾ ഇന്ന് ഈ നാടിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നത്തിനു വേണ്ടി ഈ നാട്ടിലെ പാവങ്ങളുടെ അന്നത്തിനു വേണ്ടി ഈ നാട്ടിലെ വികസനത്തിന്റെ ആധാരശിലകൾക്കു വേണ്ടി ഇന്ന് ഈ നാടിന്റെ നായകനായിരിക്കുന്ന മൂന്നാമത്തെ ആളിന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ് അപ്പോ അതാണ് അതും ഒരു വിജ്ഞാനമാണ് ജീവിക്കുന്നത് അവനവന് വേണ്ടിയല്ല ിയാണ് എന്ന് തിരിച്ചറിവാണ് ഇൻഫർമേഷനിൽ നിന്നും വിസ്ഡമിലേക്കുള്ള ദൂരം അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള ആ ദൂരമാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള ആ ദൂരത്തിലാണ് പണ്ട് അറബി കഥകളിൽ കല്ലു കല്ലുപറക്കുന്നവരെ കുറിച്ച് പറയുന്നത് പറക്കുന്നതാണ് അറിയാനുള്ള അറിവ് നേടാനുള്ള മറ്റൊരു മാർഗം എന്താ പറക്കൽ പണ്ട് കുറെ വ്യാപാരികൾക്കെല്ലാം നഷ്ടപ്പെട്ടു സ്വപ്നങ്ങളും കുടുംബങ്ങളും കൂടും വീടും എല്ലാം നഷ്ടപ്പെട്ട ദുഃഖിതരായ സർവവും തകർന്ന് പോയ കുറെ വ്യാപാരികൾ ഒന്നുമില്ല ഏതെങ്കിലും ഒരു പ്രതീക്ഷയുടെ അഭയസ്ഥാനം തേടി ഒരു യാത്രക്കിറങ്ങി പുറപ്പെട്ടു യാത്രയ്ക്ക് പോയപ്പോൾ അവർക്ക് സ്വന്തമായുള്ളത് അവരുടെ എല്ലാം തോളിൽ ഓരോ തുണിസഞ്ചി പഴകിയ തുണിസഞ്ചി ആളുടെ ആ തുണിസഞ്ചിക്കാകട്ടെ തുണിഭാണ്ഡത്തിലാകട്ടെ കുറെ ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഈ തുണിസഞ്ചി ഉണക്കരൊട്ടി നിറഞ്ഞ തുണിസഞ്ചിയുമായി യാത്ര ചെയ്ത ആ സഞ്ചാരികളുടെ യാത്ര എന്ന് പറഞ്ഞാൽ പകല് മാത്രമല്ല കണ്ണിൽ കുത്തുന്ന ഇരുട്ടുള്ള രാത്രിയിലും പകലിലും അവർ യാത്ര ചെയ്യണം എവിടെയെങ്കിലും അഭയം കിട്ടുമെന്ന പ്രതീക്ഷയും അങ്ങനെ യാത്ര ചെയ്ത് ഒരു രാത്രി അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറ്റാക്കുറ്റി ഇരുട്ടാണ് കാലിൽ കൂർത്ത കല്ലുകൾ തറച്ചു കയറി ചോരവാർന്നു ഒഴുകുന്നു മുറിവുകൾ ഉണ്ടാകുന്നു എല്ലാവരും കാലിൽ നിന്ന് കുനിഞ്ഞി കല്ലുകൾ ഉരി താഴെ ഇട്ടിട്ട് വീണ്ടും നടന്നു കൂട്ടത്തിൽ ഒരാൾ മാത്രം കാലിൽ തറച്ചു കയറിയ കൂർത്ത കല്ലുകൾ ഊരി തൻ്റെ ഭാണ്ഡത്തിൽ ഇട്ടിട്ടാണ് യാത്ര ചെയ്തത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ശേഷവും വരില്ലേ ഇതുവഴി സഞ്ചാരികൾ നമുക്ക് ശേഷവും ഉണ്ട് ഒരു ലോകം അല്ലേ നമുക്ക് ശേഷവും വരില്ലേ ഇതുവഴി സഞ്ചാരികൾ അന്ന് അവരുടെ കാലിൽ തറച്ചു കയറാതിരിക്കാൻ അവർക്ക് വഴിയൊരുക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു യാഗ്രാന്ത് തന്നെ സർവവും നശിച്ച് വീടും വിറ്റ് കൂടും വിറ്റ് പട്ടിണിയുമായി കടവുമായി ജീവിതം വല്ലാത്ത നൊമ്പരത്തിലായി എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇനി വരാനിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ കല്ലുപുറക്കിയിരുന്നു ഒന്നായി പ്രഭാതമായപ്പോൾ അവരെല്ലാം തളർന്നെവിടെയോ എത്തി വിശംപ് ദാഹം പാണ്ഡത്തിലെന്താ ഉള്ളത് ഉണങ്ങിയ ഉണങ്ങിയ റൊട്ടി ആ ഈ റൊട്ടി റൊട്ടിക്കഷ്ണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വെളിച്ചം കിട്ടിയപ്പോൾ എവിടെയോ ഇരുന്ന് ഭാണ്ട അഴിച്ചപ്പോൾ എല്ലാവരുടെയും റൊട്ടി കഷ്ണങ്ങൾ ഉണ്ട് എടുത്ത് കഴിച്ചു ആ സഞ്ചാരിയുടെ ഭാണ്ഡത്തിൽ മാത്രം റൊട്ടി കഷ്ണങ്ങൾ മാത്രമല്ല ഉള്ളത് റൊട്ടിയോടൊപ്പം പിന്നെന്തുണ്ട് കല്ലുകൾ കൂർത്ത മൂർച്ചയുള്ള എന്നാൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമൂല്യങ്ങളായ രത്നക്കല്ലുകൾ പോയ ദിവസത്തെ ഇരുട്ടിലവർ നടന്നത് രത്നക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ആയിരുന്നു നിങ്ങളുടെ ജീവിതം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാകണമെങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കഴിയുന്ന മനസ്സിനെ ഇപ്പോൾ മുതൽ വിരിയിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയണം അതിന് ഏറ്റവും നല്ല പാഠം സീബ്രയാണ് സീബ്ര സീബ്രറിയൂലേ വരയൻ കുതിര ലോകത്തിൽ ഒരുപാട് സീബ്രകളില്ലേ പക്ഷെ എല്ലാ സീബ്രകളുടെയും വരകൾ ഒരേപോലെയാണ് അല്ലേ ഉറക്കെ പറയൂ ഉറക്കെ അല്ല ദർ ആർ നോട്ട് ടു സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡൻറ്റിക്കൽ ഡിസൈൻസ് ദൂരക്കാഴ്ചയിലെല്ലാം ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ഒരേപോലെ വരകളുള്ള രണ്ട് സീബ്രകൾ പോലും ഈ പ്രപഞ്ചത്തിലില്ല ഓരോ സീബ്രയുടെയും വരകൾ വ്യത്യസ്തമാണ് നമ്മുടെ വിരലടയാളത്തെക്കാൾ വ്യത്യസ്തമാണ് ഒരു മഴ പെയ്യുന്നു ആ മഴ നനയുമ്പോൾ എനിക്കൊരു പനി ഉണ്ടാകുന്നു മറ്റൊരാളിന് ആ മഴ നല്ലൊരു ഓർമ്മ ഓർമ്മയുണ്ടാക്കുന്നു ഒരു ഉണ്ടാക്കുന്നു അതേ മഴയിലെ മഴത്തുള്ളിയാണ് ഏതോ മലയടിവാരത്തിൽ കുഞ്ഞിന് കുടിക്കാൻ കുടിനീരിനായി കൈനീട്ടി നിൽക്കുന്ന ഒരു വൃദ്ധ മാതാവിൻ്റെ കൈകളിൽ വന്ന് പതിക്കുന്നത് അപ്പോൾ ഒരേ മഴയിലെ മഴത്തുള്ളികളുടെ പതന കേന്ദ്രങ്ങളും അവസൃഷ്ടിക്കുന്ന അനുഭൂതികളും വ്യത്യസ്തമല്ലേ സീബ്രകൾ ഒരേപോലെ ഇരിക്കുന്ന സീബ്രകളുടെ വരകൾ വ്യത്യസ്തമാണ് എങ്കിൽ ഒരേ മഴയിലെ മഴത്തുള്ളികൾ സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് നിങ്ങളിലെ വ്യത്യസ്തത എന്ത് എന്ന് തിരിച്ചറിയുന്ന ആ മുഹൂർത്തത്തിലാണ് നിങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ദീപങ്ങളായി മാറുന്നത് നിങ്ങളിലെ വ്യത്യസ്തതയെ തിരിച്ചറിയിപ്പിക്കുവാൻ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ശക്തമായ മാധ്യമം അവസരമേത് എന്ന് ചോദിച്ചാൽ കുട്ടിയായിരുന്ന കാലം മുതലുള്ള എൻ്റെ വ്യക്തി അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടിയ ഏറ്റവും അമൂല്യമായ ഒരു മാധ്യമം ഏറ്റവും ശക്തമായ പ്രകാശ മാധ്യമത്തിൻ്റെ പേര് ബാലസംഘം എന്ന് തന്നെയാണ് നേരറിവിൻ്റെ വഴികളിലൂടെ നിങ്ങളെ നയിക്കപ്പെടുമ്പോൾ മകനെ നീ വെറും മാന്യനാകാതെന്നും മനുഷ്യനായി തന്നെ വളര് മകനെ നീ നാട്ടുപൗരനാകാതെന്നും മനുഷ്യന്റെ പച്ചയായി തീര് കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിൻ്റെ കണ്ണായി മുളച്ചു നീ പൊന്ത് കല്ലിനിടയിലൂടു കണ്ണീയായി കണ്ണു തുറന്നുയർന്നൊഴുക്ക് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുമ്പോ ഈ നാടിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നാളകൾക്ക് ഏറ്റവും കരുത്തുള്ള വസന്തങ്ങളും ചിറകുകളും സമ്മാനിക്കാൻ കഴിയുന്നത് നിങ്ങൾ മനുഷ്യപ്പറവകൾക്കാണ് അതിന് ഞാൻ നേരത്തെ ഈ നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഡാൻസ് ചെയ്തിരുന്ന കുട്ടികളൊരു കവിത ആധാരപ്പെടുത്തി നൃത്തം ചെയ്തതുപോലെ തോന്നി നിർഭയമായ മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസും എന്നവർ പറഞ്ഞു ആരുടെ വരികളാണത് ആരുടെ വരികളാണത് നിർഭയമായ മനസ്സിനെ കുറിച്ച് ഉയർത്തിപ്പിടിച്ച ശിരസിനെ കുറിച്ച് എഴുതിയതാരാണ്

സത്യത്തിൻ്റെ അഗാധതയിൽ നിന്ന് ജനിക്കുന്ന വാക്കുകളും വികലമാക്കപ്പെടാത്ത വീക്ഷണവും ഇടുങ്ങിയതും പ്രാദേശികവുമായ അതിർവരമ്പുകളാൽ മുറിക്കപ്പെടാതിരിക്കുന്ന നാടും സ്വാതന്ത്ര്യത്തിൻ്റെ പർവതീസയിലേക്ക് നയിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ ബ്രിട്ടീഷുകാർ കൽപ്പിച്ച് നൽകിയ സർപ്പദവി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യദത്താൽ നനഞ്ഞ മനസ്സോടെ ഇന്ത്യൻ നടന്നു നടന്നുകയറിയ വിശ്വമഹാകവിയായ ഭാരതീയൻ്റെ പേര് രവീന്ദ്രനാഥ് ടാഗോർ അതേ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ ബാലസംഘത്തിലെ കുട്ടികൾ ഓർമ്മിച്ചോളണം രവീന്ദ്രനാഥ് ടാഗോർ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് നടീർ പൂജ എന്നാണ് അതിൻ്റെ പേര് നിങ്ങളെപ്പോലെ കുട്ടികളെ അഭിനയിപ്പിച്ചുകൊണ്ട് കുട്ടികളെ താരങ്ങളാക്കിക്കൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് നദീർ പൂജ എന്നാണ് നദീർ പൂജ ഈ ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ വൺ ഫോർട്ടി ടു ഏതെങ്കിലുമൊക്കെ സെക്ഷനുകൾ ഉപയോഗിച്ച് ടാഗോറിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റത്തിനെ ജയിലിലാക്കിയനെ ടാഗോറിൻ്റെ കവിത ഡോൺ ഗോ ടു റ്റു ടെമ്പിൾ ഗോഡ് ഈസ് നോട്ട് ദയർ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോകണ്ട ദൈവം ഇപ്പോൾ ഇല്ല എന്നാണ് ആ കവിത തുടങ്ങുന്നത് ആ കവിതയുടെ അവസാനം ടാഗോർ എഴുതുന്നു നിങ്ങൾക്ക് ദൈവത്തെ കാരണമെങ്കിൽ നിങ്ങളുടെ വീട്ടു വീട്ടിനകത്ത് നിങ്ങളുടെ തീന്മേശയിൽ നിങ്ങൾ കൊതിയോട് ആഹരിക്കുന്ന ഈ ധാന്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ വീർപ്പും കണ്ണുനീരും ചാലിച്ചുകൊണ്ട് പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ കൃഷിവലന്മാരുടെ അടുത്തേക്ക് പോകൂ അവരുടെ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും പേരാണ് ദൈവം അവരുടെ വിയപ്പിൻ്റെയും കണ്ണുതീരിൻ്റെയും പേരാണ് ദൈവമെന്ന് ടാഗോർ പറയുന്നത് നമുക്കൊപ്പം ജീവിക്കുന്ന ഓരോ മനുഷ്യരിലും ഉണ്ട് ദൈവം എന്നതാണ് ഏറ്റവും വലിയ അറിവ് അല്ലേ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരിലെ ദൈവത്തെ അറിയാൻ കഴിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ഹൃദയം കൊണ്ട് ചിരിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം കണ്ടുകൊണ്ട് കാണുന്നവരോ കൊണ്ട് കേൾക്കുന്നവരോ കൊണ്ട് പറയുന്നവരോ ആയല്ല ഹൃദയം കൊണ്ട് പറയുന്ന ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഹൃദയം കൊണ്ട് കാണുന്ന മനുഷ്യരായി മാറണം അങ്ങനെ ആകുന്ന മനുഷ്യർ ചരിത്രം പഠിച്ചാൽ മാത്രം പോരാ അവർ ചരിത്രം സൃഷ്ടിക്കുന്നവർ കൂടിയാകണം ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ശാസ്ത്രത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ കവിതയുടെ കലയുടെ ചിന്താപരമായ കലാപത്തിൻ്റെ ഒക്കെ ധാരണകളിലൂടെ സ്വന്തം സീഭ്രാവരകൾ തിരിച്ചറിയുന്ന ഭാവ്യപൗരന്മാരായി നിങ്ങൾ മാറുമ്പോൾ ആ വളർച്ചയിൽ നിങ്ങളെയോർത്ത് അഭിമാനം കൊള്ളുവാൻ നിങ്ങളുടെ പൂർവ്വസൂരിക്കളുടെ ഒരു തലമുറയുണ്ടാകും എന്നതിൽ സംശയമില്ല വരുംകാലങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ആകാശങ്ങളിൽ പ്രതിഭയുടെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ചിത്രശലഭങ്ങളുടെ വരുംകാല ചെയ്തികളിൽ എല്ലാ ആശംസകളും നേരുന്നു ശ്രീരംഗം ശ്രീനിവാസലു എന്ന് പറഞ്ഞൊരു തെലുങ്ക് കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്തായ വരികളിൽ നാല് വരികൾ ഇതാണ് നേനു സൈതം പ്രപഞ്ചാഗ്നിക്ക് സവിതനൊക്കെട്ടി ആഹുദിച്ചാനു നേനു സൈതം വിശ്വവൃഷ്ടിക്ക് അശ്രുവൊക്കെട്ടി ധാരപോശാനു അർത്ഥം ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിൽ കത്തിപ്പടരാനിരിക്കുന്ന മഹത്തായ അഗ്നിക്ക് മുന്നോടിയായി ഞാനൊരു ചെറിയ ചെരാത് കൊളുത്താം പ്രപഞ്ചത്തിൽ നിറഞ്ഞു പെയ്യാനിരിക്കുന്ന മഹത്തായ അറിവിൻ്റെ മഴയ്ക്ക് മുന്നോടിയായി ഞാനൊരു തുള്ളി കണ്ണുനീരൊഴുക്കാം എന്റെ മുന്നിലിരിക്കുന്ന ഈ ചിത്രശലഭങ്ങൾ കേരളം എന്ന ഉജ്ജ്വലമായ ഈ ഭൂമിയുടെ ആകാശത്തിൽ വരും കാലങ്ങളിൽ സൃഷ്ടിക്കുവാനിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാഗ്നിക്ക് മുന്നോടിയായി കൊളുത്തിയ ഒരു ചെറിയ ചെരാത് മാത്രമാണ് എൻ്റെ ഈ ദിവസത്തെ വാക്കുകൾ എന്ന വിനയത്തോടെ ഓർമ്മിപ്പിച്ച് നിങ്ങളാൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന മാനവ ബോധത്തിൻ്റെ കരുണയുടെ പൊരുതലിൻ്റെ ചരിത്ര സൃഷ്ടികളുടെ ഉജ്ജ്വലമായ മഹാമഴയ്ക്ക് മുന്നോടിയായി ഞാൻ ഒഴുക്കുന്ന രണ്ടു തുള്ളി കണ്ണുനീർ മാത്രമാണ് എൻ്റെ ഈ വാക്കുകൾ എന്ന് ഓർമ്മിപ്പിച്ച് ബാലസംഘത്തിൻ്റെ എല്ലാ തുമ്പികൾക്കും വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഉജ്ജ്വലമായ വസന്തം ആശംസിക്കുന്നു നിങ്ങളുടെ ചിന്തകളും ചെയ്തികളും കലാപ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല ചിന്താപരമായ വിജ്ഞാനപരമായ ബുദ്ധിപരമായ മനുഷ്യസ്നേഹപരമായ ഉണർവിൻ്റെ കലാപ കൂടി വിനിയോഗിക്കാനുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ